കോബ്രയെന്ന് പറഞ്ഞിട്ട് ഒരുതരം ഊച്ചാളി കുട്ടപ്പാമ്പിനെ പോലെ ഉണ്ടല്ലോ. എന്നാ കടുപ്പത്തിൽ രണ്ട് ചായ എടുക്ക. കറിയുണ്ടോ? എന്നാ നിന്റെ കരുക്കുന്നോർത്ത് ശരിക്കും മാന്തിയിട്ട് ആ കൈയൊക്കെ വൃത്തിയായി കൈയിട്ട് രണ്ട് ചായ എടുക്ക. ഓ വൈദബൈ, ഞങ്ങളെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഈ കോബ്ര എന്ന് പറയുന്ന കോബ്ര അല്ല, ഗോബ്ര. ഞങ്ങൾ രണ്ടുപേരുടെയും പേരിന്റെ ആദ്യാക്ഷരങ്ങളാണ് ഗോയും ബ്രയും. ഇത് ഗോപാലൻ, ഞാൻ ബ്രാലൻ. ബ്രാലനാ? അതെന്ത് പേര്? ശരിക്കും പേര് ബാലൻ. ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി ബ്രാലൻ, വ്യത്യസ്തനാം ഒരു ബ്രാലൻ. ഞങ്ങൾ യഥാർത്ഥ കോബ്രാസിന്റെ സെക്യൂരിറ്റീസ് ആൻഡ് പിയറേഴ്സ്. ഈ കോബ്രാസിന് സ്വയം പൊങ്ങച്ചം പറയുന്നത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് ശമ്പളം തന്ന് ഞങ്ങൾ കൊണ്ട് പറയിപ്പി. ഓ, പണ്ട് പുത്തൂരം വീട്ടുകാരെ പറ്റി പാണൻ പാടി നടന്ന പോലെ. എക്സാക്ട്ലി, പാണൻ ഓലക്കുടയും ചൂടും നടന്ന് പറയും, ഞങ്ങൾ എ സി കാർ കിടന്ന് പറന്ന് പറയും. അതിനു വേണ്ടി മാത്രമാണ് 90 ലക്ഷം രൂപ വിലയുള്ള ഈ കാർ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. റോഡ് ടാക്സും ഇൻഷുറൻസും വേറെ. നിങ്ങൾക്ക് ഇത്ര വലിയ എ സി കാറാണെങ്കിൽ കോബ്രകൾ എന്തായിരിക്കും? ഏയ്, കോബ്രകൾ എ സി കാർ യാത്ര ചെയ്യാറില്ല. ഛർദ്ദിക്കും. ഛേ, എളിമ കൊണ്ടാ ഓടുക്കഥ? എളിമ കൊണ്ട്. ദാറ്റ് ഈസ് കോബ്ര. എന്താ ഒരു കഥാപ്രസംഗം സിമ്പിൾ അടിച്ച് കേൾക്കാനായിട്ട്? പെട്ടെന്നുള്ള ഒരു ആവേശത്തില്. അങ്ങനെ ഇപ്പൊ ആവേശിക്കണ്ട കേട്ടാ. സഹൃദയരെ, ദൈവമേ, എന്റെ തൊണ്ടയിലും കേറില്ല സാംബശിവൻ. അതൊന്നും സാരമില്ലെന്നേ, കേൾക്കാൻ നല്ല രസമുണ്ട് ഇല്ലേ? ആ ഗോബ്രമൻ കഥ പറയേ. പറ പറ പറയേ, കേൾക്കാൻ നല്ല സ്റ്റൈലുണ്ട്, പറ. ശരിയാ, എന്റെ ഉള്ളിലൊരു കലാകാരൻ ഉറങ്ങി കിടപ്പെടുന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്താ? എന്റെ വയറ്റിൽ നിന്ന് ഇടക്കിടക്ക് കൂർക്കാൻ വലിക്കുന്ന പോലത്തെ ഒരു സ്വരം പുറത്തേക്ക് വരും. അയ്യേ, അത് ഗ്യാസ്. അതിന് കിടക്കുന്നു സംസാരം. സാറേ, സാറ് പറ സാറേ. ഓ, ഓക്കെ ഓക്കെ. അതാ, അങ്ങോട്ടേക്ക് നോക്കൂ. ഹലോ, ഇവിടെ ഇവിടെ ഇങ്ങോട്ട് നോക്കണം. കഥാപ്രസംഗത്തിൽ അങ്ങോട്ടെന്ന് വെച്ചാൽ ഇങ്ങോട്ടെന്ന് അർത്ഥം അല്ലേ? താങ്ക് യു, താങ്ക് യു. ഇതാണ് നയന മനോഹരമായ ദില്ലി പട്ടണം. ഇവിടെയാണ് കോബ്രകളുടെ മുഖം നാം ആദ്യമായിട്ട് കാണുന്നത്. കോബ്രകൾ കോ ഉള്ള സ്ഥലത്തല്ലേ താമസിക്കുള്ളൂ, അതിന് ഡൽഹിയിലെവിടെയാണ് കോ? ഡൽഹിയിൽ കോയിൽ നിന്ന് ആര് പറഞ്ഞു? ഡൽഹിക്കും ഉണ്ട് കോ. അതാണ് ഡൽഹിയുടെ ഹൃദയഭാഗത്ത് കിടക്കുന്ന പ്രകൃതി രമണീയത തലം കെട്ടി കിടക്കുന്ന കോണാക്ട് പ്ലേസ്. അതെ, കോണാക്ട് പ്ലേസ് അല്ല, കോണാക്ട് പ്ലേസ്. എടാ ബുജി, ഈ കൊനാട്ടിലെ കായുടെ മുന്നിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്ന സാധനത്തിന് കുറച്ച് നീളം കൂടി പോയി എന്നല്ലേ ഉള്ളൂ? നീ അങ്ങ് ക്ഷമിച്ചേള. നീ പറ, നീ പറ. അതെ, കോണാക്ട് പ്ലേസ്. അങ്ങനെയുള്ള കോണാക്ട് പ്ലേസിലേക്ക് നിങ്ങൾ ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വരൂ, നമുക്കൊരു സവാരി പോവാം. വരൂ, വരൂ. അയ്യോ, ഞാൻ മണില്ല, എനിക്ക് സ്കൂളിൽ പോകണം. പോടാ പോടാ പോടാ, ഞാൻ പോടാ. മുട്ടയെന്ന് വിരിഞ്ഞില്ല, നീ കണ്ടിന്യൂ. കോണാക്ട് പ്ലേസ്. അന്നവർ കോണാക്ട് ബ്രദേഴ്സ് ആയിരുന്നു. നഗരത്തിന്റെ തന്ത്രങ്ങളും മന്ത്രങ്ങളും അറിയാവുന്ന കൊണാട് ബ്രദേഴ്സ്.